ഏഞ്ചൽസ്, എൻ്റെ പേര് ഐശ്വര്യ ആൻഡ് വെൽക്കം ടു ആ ചാനൽ ബ്ലഷ് വിത്ത് ആഷ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വാലന്റൈൻസ് ഡേ ഇസ് അറൌണ്ട് ദ കോർണർ. സോ എന്തായാലും നമുക്കൊരു വാലന്റൈൻസ് ഡേ ലുക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഒരു ടോണുള്ള ഒരു ഗ്ലിറ്ററി ഐസ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു മേക്കപ്പ് ലുക്കാണ് ഇന്ന് ഞാൻ ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഈസി കേട്ടോ. ആൻഡ് ഓൾസോ ചില ഹാക്സും ഒക്കെ എക്സ്ട്രാ ഞാൻ ഈ വീഡിയോൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളുണ്ട്. നമുക്ക് ഈ വാലന്റൈൻസ് ഡേ ബ്യൂട്ടിഫുൾ ലുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യുന്ന നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇപ്പോൾ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ദ ലോറിയൽ പാരീസിൻ്റെ റിവൈറ്റലിഫ്റ്റ് 1.5% ഹയലറോണിക് സീറം ആണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ എന്തായാലും പെട്ടെന്ന് തന്നെ ഇടാം. ഭയങ്കര ബ്യൂട്ടിഫുൾ, നല്ല കിടിലനായിട്ട് വർക്ക് ആവുന്ന ഒരു ഹയലറോണിക് ആസിഡ് ആണ്. ആൻഡ് അതെൻ്റെ സ്കിന്നിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അതിനുശേഷം ഞാൻ പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. അത് എൻ്റെ സ്കിന്നിലേക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് എൻ്റെ ഓൾസോ ഒരു കുഞ്ഞി മസാജും കൂടി ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല എപ്പോഴും പ്രെപ്പ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഞാൻ ഒരു ഫൗണ്ടേഷൻ്റെ കൂടെ ഷുഗർ കോസ്മെറ്റിക്സിൻ്റെ ജെല്ലി ഹൈലൈറ്ററും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷനായിട്ട് എല്ലെ ഗേൾസിൻ്റെ പ്രോ എച്ച് ഡി ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് രണ്ടും കൂടി ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. ഇതൊരു പുതിയ സ്പെഷ്യൽ ആൻഡ് ഒരു ആപ്ലിക്കേറ്റർ ആണ് കേട്ടോ. അത് ഞാൻ ആമസോൺ എന്ന് വെച്ചതാണ്. ആമസോണിൻ്റെ ഒരു ഹോൾ വരണം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഞാൻ എന്നിട്ട് ഇതൊരു പ്രത്യേക ഹാക്ക്, നമ്മൾ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യണതിന് മുന്നേ കുറച്ച് സെറ്റിംഗ് സ്പ്രേ എടുത്ത് നമ്മളുടെ ഈ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിൻ്റെ മേലിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫൗണ്ടേഷൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ സോ ദാറ്റ് നമ്മുടെ ഫൗണ്ടേഷൻ നന്നായിട്ട് ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാനും ആൻഡ് ഓൾസോ നന്നായിട്ട് എക്സ്ട്രാ ലോങ് ലാസ്റ്റിംഗ് ആവാനും സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും ഈ ഒരു ഹാക്ക് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ കണ്ടത്. സോ ട്രൈ നോക്കി. ആൻഡ് ഓൾസോ ഞാൻ റിയലി ഇംപ്രസ്ഡ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ഹാക്ക്. അതിനുശേഷം ഞാൻ എൻ്റെ പാക്കിൻ്റെ സ്പോട്ട് ലൈറ്റ് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ലിങ്കും ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ താഴെ മാത്രം ഇടുന്നുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചാൽ മേലേക്ക് ഇടാൻ വേണ്ടി ഇത് വളരെ തിക്കായിട്ടുള്ളൊരു കൺസീലറാണ്. സോ നമ്മുടെ ബ്രഷിലുള്ള പ്രൊഡക്റ്റ് മാത്രം മതിയാവും. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൻ്റെ മേലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി വേറെ നമ്മൾ ഇടേണ്ട ആവശ്യമില്ല. അത്രയും നല്ല കൺസീലറാണത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് എൻ്റെ കണ്ണിൻ്റെ താഴേക്ക്. ഇനി ഞാൻ കൺസീലർ ഇട്ട സ്ഥലം മാത്രം ഞാൻ സെറ്റ് ചെയ്യുകയാണ്. അത് മേബിളിൻ്റെ ലൂസ് ഫിനിഷിംഗ് പൗഡറാണ്. ഇത് വെച്ചിട്ട് നന്നായിട്ട് ഞാൻ എൻ്റെ രണ്ട് കണ്ണിൻ്റെ മേലെയും താഴെയും സെറ്റ് ചെയ്ത് കൊടുക്കണം. വൺ ഓഫ് ദി ബെസ്റ്റ് ലൂസ് പൗഡേഴ്സ് എന്ന് തന്നെ പറയാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് മേബിളിൻ്റെ ലൂസ് പൗഡർ. അതിനുശേഷം ഞാനൊരു പുതിയ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്, ബ്ലൂ ഹെവൻ്റെ ഐബ്രോ ഡിഫൈനർ. ഭയങ്കര റീസണബിൾ ആണ്. അത് 75-85 rupees ഉള്ളൂ. ആൻഡ് നന്നായിട്ട് വർക്ക് ആവണ ഒരു കിടിലനായിട്ടുള്ളൊരു എന്തോ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്പൂളിയില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ബ്രൗൺ കളറാണ്, നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്, നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. എന്തായാലും ഞാൻ ഹോൾ വീഡിയോ ആഡ് ചെയ്യുമ്പോൾ ഞാൻ സ്പെഷ്യൽ ലിങ്ക്സ് എന്തൊക്കെയാണ് വിടുന്നതായിരിക്കും, സ്പെഷ്യൽ ലിങ്ക്സ് അല്ല ലിങ്ക്സ് ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്പൂളി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്ന ശേഷം ഇനി ഞാൻ കെ ബ്യൂട്ടീൻ്റെ കോൺടോർ സ്റ്റിക്ക് യൂസ് ചെയ്യുകയാണ്. അത് വെച്ചിട്ട് എൻ്റെ ഫേസ് ഒരു നല്ല അടിപൊളി ഷേപ്പൊക്കെ വരുത്താൻ വേണ്ടിയുള്ള കഠിന ശ്രമത്തിലാണ് ഞാൻ ഇതിൽ കൂടെ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫേസിൽ നന്നായിട്ടൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. നല്ലൊരു കോൺടോർ സ്റ്റിക്ക് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് വൺ ബിക്കോസ് ഇറ്റ് ഈസ് സോ ഗുഡ്. പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയും നല്ലതാണ്. ആൻഡ് നമുക്കൊരു ബ്രഷ് എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം സ്കിന്നിലേക്ക്. അപ്പോൾ നമ്മുടെ ഫേസ് നല്ല അടിപൊളിയായിട്ട് നല്ല ഷേപ്പായിട്ട് നല്ല ചിസൽഡായിട്ടൊക്കെ ഓരോ ലെവൽ വരെ നമുക്ക് നന്നായിട്ട് നമ്മളുടെ ആ ഒരു ഡയമെൻഷൻസൊക്കെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പോകുന്ന ഡയമെൻഷൻ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നോസ് കോൺടോർസ് എപ്പോഴും ഒന്നെങ്കിൽ നമ്മൾ ഫിംഗർ വെച്ചിട്ടോ അല്ലെങ്കിൽ കുട്ടി ഇങ്ങനത്തെ ബ്രഷസ് വെച്ചിട്ടോ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോഴാണ് ഒരു പ്രിസൈസ് ലുക്ക് വരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ആണ് ചെയ്യണേ. ഞാൻ ഹൈലൈറ്റർ ആയിട്ട് ഇടുന്നത് പാക്കിൻ്റെ ബേക്ക്ഡ് ഹൈലൈറ്ററാണ്. ഹൈലൈറ്ററൊക്കെ നമ്മൾ ഡേ നൈറ്റിനോ അല്ലെങ്കിൽ വാലന്റൈൻസ് സെലിബ്രേഷനൊക്കെ പോകുമ്പോഴത്തേക്കും ഇടേണ്ട മസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. അത്രയ്ക്കും ഒരു കിടിലൻ ലുക്ക് തരുന്ന സാധനം വേറെ ഇതില്ല. ബിക്കോസ് അത്രയും നല്ലതാണ്. നമുക്കൊരു ഹൈലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് പ്രത്യേക ഗ്ലോയി കിടിലൻ ലുക്ക് വരും. സോ നമ്മളുടെ പ്രൊട്ടൂഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തൊക്കെ നമ്മൾ നന്നായിട്ട് ഹൈലൈറ്റേഴ്സ് ഇടുക കേട്ടോ. പക്ഷേ ഇതിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ബ്ലഷ് ഇട്ടില്ലെന്ന്. അപ്പോൾ ഞാൻ നിക്കാക്കേൻ്റെ ബ്ലഷ് ഡുവോ ആണ് യൂസ് ചെയ്യുന്നത്. നല്ല പിങ്ക് ബ്ലഷായിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഒരു ലുക്കാണ് ഞാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്. ഇനി ഞാൻ ഐ ഷാഡോയിൽ കിടക്കുകയാണ്. ഇത് ബ്യൂട്ടി ഗ്ലീസിൻ്റെ കളർ ഫ്യൂഷൻ പാലറ്റ് ആണ്. ഞാൻ ആ പെർട്ടിക്കുലർ ഷെയ്ഡാണ് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത്. അത് ഞാൻ എൻ്റെ എന്താ പറയുക, ക്രീസിലേക്ക് ഞാൻ ആദ്യം ഇങ്ങനെ ആ ഒരു പിഗ്മെൻറ്റേഷൻ വരുത്തണ മാതിരി ഞാൻ ആദ്യം പ്ലേസ് ചെയ്യുകയാണ്. പ്ലേസ് ചെയ്തതിന് ശേഷം എനിക്ക് ആവശ്യത്തിന് പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്ന് തോന്നിയതിന് ശേഷമാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ബ്ലെൻഡിങ് ആണ് ഐ ഷാഡോൻ്റെ കീ. ആൻഡ് ഇതേ ഒരു ആ ഒരു ലൈലാക്ക് ഷെയ്ഡില്ലേ, ആ ഒരു ഷെയ്ഡാണ് ഞാൻ പിന്നെ എടുത്തേക്കുന്നത്. അത് നമ്മളുടെ ഈ പിഗ്മെൻറ്റേഷൻ കൊടുത്തതിൻ്റെ മേളിൽ വെച്ചിട്ട് നമ്മളത് ബ്ലെൻഡ് ഔട്ട് ചെയ്ത് പോകണം കേട്ടോ നന്നായിട്ട്. എന്നാലേ ആ ഒരു ഒരു ഡാർക്ക് ടു
ലൈറ്റ് ഷെയ്ഡിലേക്കുള്ള ട്രാൻസിഷൻ ഫീൽ ചെയ്തുള്ളൂ. അതിനുശേഷം ഞാൻ സ്വിസ് ബ്യൂട്ടിൻ്റെ ഗ്ലിറ്റർ പാലറ്റാണ് എടുക്കുന്നത്. അതിൻ്റെ ആ മേളിന്ന് രണ്ടാമത്തെ ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ആദ്യം ബ്രഷ് ഒന്ന് വെറ്റ് ചെയ്തു സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ട്, അതിനുശേഷം ഞാനത് പാലറ്റിൽ നിന്ന് ഗ്ലിറ്റർ എടുത്തതിന് ശേഷം ഞാനത് ഐ ലിഡ്സിലേക്ക് പ്ലേസ് ചെയ്യാണ് ചെയ്യുക കേട്ടോ. എൻ്റെ ആ വീണ്ടും ആ ഡാർക്ക് ഒരു ലൈലാക്ക് ഷെയ്ഡ് ഉണ്ടല്ലോ, ഒരു ലാവൻഡർ ഷെയ്ഡ്, ആ ഷെയ്ഡ് ഞാൻ വെച്ചിട്ട് ഔട്ടർ കോർണേഴ്സ് നന്നായിട്ട് ഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുക. എനിക്ക് ഓവറോൾ എനിക്ക് സത്യമായി കണ്ണ് ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ബിക്കോസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. ആൻഡ് നമുക്ക് ഇനി താഴത്ത് കണ്ണെഴുതാം. അതിന് ഞാൻ നൈക്കേൻ്റെ അയം ബോൾഡ് കാജലാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാജലാണ്, ലോങ് ലാസ്റ്റിംഗ് ക്രീമി പൊളി കാജൽ, ഒന്നുമില്ല പറയാൻ. അത് ഞാൻ ചെറുതായിട്ടൊന്ന് സ്മജ് ചെയ്യാനുണ്ട്. ചെറുതായിട്ട് സ്മജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ മേളിൽ യൂസ് ചെയ്ത രണ്ട് ഷെയ്ഡ്സ് നമ്മൾ താഴത്ത് സ്മജ് ഔട്ട് ചെയ്യണം കേട്ടോ, താഴത്തേക്ക്. എന്നാലേ ആ ഒരു കണ്ടിനേഷൻ വരത്തുള്ളൂ. സോ അതിന് ശേഷം ഞാൻ ഒരു ചെറിയ ബ്രഷിൽ കൺസീലർ എടുത്തിട്ട് നമ്മുടെ ഔട്ടർ വി നന്നായിട്ടൊന്ന് ഡിഫൈൻ ചെയ്യണം കേട്ടോ. ഷെയ്പ്പ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നമ്മളുടെ ഐ ഷാഡോ. അപ്പോൾ നമുക്കത് അങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെ നല്ല കിടിലനായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ അത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമുക്കിനി മേളിൽ ഐലൈനർ എഴുതാം. ബിക്കോസ് ഇതിനെ എന്തിനാണ് എഴുതാമെന്ന് വെച്ചാൽ, ഞാൻ യൂഷ്വലി എഴുതാത്തതാണ്. ഇത് കൊളോസൽ ലൈനർ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് ലൈനർ വെച്ചിട്ട് വേണം നമ്മൾ കണ്ണ് എഴുതിയിട്ട് വേണം ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ ഫേക്ക് ലാഷസ് വെക്കണമെങ്കിൽ വെക്കാൻ. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഗ്ലിറ്റേഴ്സ് ആകുമ്പോഴത്തേക്കും ഈ ഐ ലാഷസ് ഉണ്ടല്ലോ ഗ്ലിറ്ററിൽ ഒട്ടിപ്പിടിച്ചത് പിടിക്കില്ല ശരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ലൈനർ എഴുതിയിട്ട് ലൈനറിൻ്റെ മേലെ നമ്മൾ ഗ്ലിറ്റർ വെച്ചിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തത് മേബിളിൻ്റെ ഫാൾസീസ് ലാഷ് ലിഫ്റ്റ് മസ്കാരയാണ്. അടിപൊളിയാണ് കേട്ടോ, പുതിയതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മസ്കാര, ഒരിക്കലും മേബിളിൻ്റെ മസ്കാരാസ് എന്നെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് നൈക്കയുടെ പെയിൻസ്റ്റിക് ന്യൂഡ് സ്പൈസ് ആണ്. ആക്ച്വലി ഞാനൊരു പിങ്ക് ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് ഇതിന് വേണ്ടി പ്ലാൻ ചെയ്തത്, പക്ഷേ എൻ്റെ കയ്യിൽ പിങ്ക് ന്യൂഡ് ലിപ്സ്റ്റിക് ഇല്ല. അപ്പോൾ ഞാൻ വീട്ടിലായതുകൊണ്ട് എൻ്റെ കയ്യിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഷെയ്ഡ്സേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഷെയ്ഡ് ഇട്ടു, അതിൻ്റെ മേലെ ഞാനൊരു ഗ്ലോസും കൂടിയിട്ട് ഞാൻ ടോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു നല്ലൊരു ജ്യൂസി ലുക്ക് വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ആൻഡ് ബൊനീറ്റോ ലാഷസ് നമ്പർ 134 കൂടി വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ലുക്ക് കംപ്ലീറ്റ് ആയി. ആൻഡ് ഇതാണ് നമ്മളുടെ ഫിനിഷ്ഡ് ലുക്ക്. എനിക്ക് ടോട്ടലി ഈ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഡ്രസ്സ് എന്താണോ എന്തോ അതിലേക്ക് നമുക്ക് കളർ സ്വിച്ച് ചെയ്യാം, ഈസിയാണ് ചെയ്യാൻ വേണ്ടി. ആൻഡ് നല്ല ഭംഗിയുള്ളൊരു ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഗ്ലോയി ആയിട്ടുള്ളൊരു കിടിലൻ വാലന്റൈൻസ് ഡേ ലുക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കോമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു വരരുത് കേട്ടോ. അപ്പോൾ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.